ചെമ്പ് തെളിയുമോ സുരേഷ് ഗോപിയാകുമോ? ക്രൈസ്തവ സഭകളിലെ പള്ളിത്തന്തന്മാരും തീവെട്ടികളും പള്ളി വിഴുങ്ങുകയും പണം അപഹരിക്കുകയും ചെയ്യുന്നത് കർത്താവും മാതാവും, ഇതൊക്കെ എത്ര കട്ടാലും ഒരിക്കലും മിണ്ടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. പള്ളിയിലിടുന്ന പണത്തെ ആരും ദൈവത്തിനുള്ള കൈക്കൂലി, വട്ടച്ചെലവിനുള്ള കാശ്, ലാഭവിഹിതം, കമ്മീഷൻ എന്നൊന്നുമല്ല പറയുന്നത്. കാണിക്ക കാണിക്ക എന്നാണ് പറയുന്നത്. ഉണ്ണവിശ്വാസികൾ ദൈവത്തെ സുഖിപ്പിക്കുവാനാണ് നേർച്ച കാഴ്ചകൾ കൊണ്ട കൊടുക്കുന്നതെങ്കിലും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളുടെ പള്ളിത്തന്തന്മാരാണ്. അവർക്കാണ് അതിനുള്ള പരമാധികാരം. പക്ഷേ ഈ പരമരഹസ്യം സുരേഷ് ഗോപി എങ്ങനെ മനസ്സിലാക്കി എന്നതാണ് നമുക്ക് അത്ഭുതം. വിശ്വാസികളുടെ കയ്യിൽ നിന്നും പൊൻകുരിശിന് കാശ് ലക്ഷങ്ങൾ പിരിച്ചാലും അത് മേടിച്ചു വെക്കുമ്പോൾ അത് പൂശാണോ മുക്കാണോ എന്നൊന്നും ഞങ്ങൾ വിശ്വാസികളാരും കിള്ളി നോക്കാറില്ല. ആരെങ്കിലും അഭിശ്വസിച്ചാൽ അതിന് പറ്റിയ രണ്ട് വചനമെടുത്തങ്ങ് കാച്ചും. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് പാതിരി തട്ടിവിടും. അല്ലെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറയും. അല്ലെങ്കിൽ അല്പവിശ്വാസിയെ എന്ന് പറഞ്ഞ് ഫർസിച്ച് കളയും. ഇപ്പോൾ പറയുന്നത് കല്യാണിൻ്റെ ഒരു ടാഗ് ലൈനാണ്. വിശ്വാസം അതല്ലേ എല്ലാം. അതുപോലെ സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിന് മുമ്പ് കുടുംബസമേതം പള്ളിയിലെത്തി മാതാവിൻ്റെ തലയിൽ അമുക്കി വെച്ച് കൊടുത്തത് 916 സ്വർണത്തിനുണ്ടാക്കിയ കിരീടമാണെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. പക്ഷേ തലയിൽ അമുക്കി വെച്ചപ്പോഴേ മാതാവ് തട്ടി താഴെ കളഞ്ഞതുപോലെ തോന്നി. മാതാവിന് കൃത്യമായി മനസ്സിലായി ഇത് മുക്കാണെന്ന്. ഡാ ഗോപിയെ, നീ എന്നെയും വലിപ്പിക്കുവാൻ നോക്കുവാനോട് ആ കുട്ടിയെ എന്ന് മാതാവ് ചോദിച്ചതുപോലെയായിരുന്നു കിരീടത്തിൻ്റെ ആ നിലം പൊത്തൽ. ഏതായാലും 3 ഗ്രാമിൻ്റെ കിരീടം കൊണ്ട് 30 കോടിയുടെ മൈലേജ് ഉണ്ടാക്കിയ സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിയുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ക്രിസ്തു ഈ സുരേഷ് ഗോപിയുടെ മുന്നിൽ എത്രയോ നിസ്സാരം. സുരേഷ് ഗോപി ലോർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണമുണ്ടെന്നറിയണമെന്ന ആവശ്യവുമായി തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ ഇതാ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി കഴിഞ്ഞു. ലോർദ് ഇടവക പ്രതിനിധി യോഗത്തിലാണ് കോൺഗ്രസ് കൗൺസിലർ ലീല വർഗീസ് ഈ ആവശ്യം ഉന്നയിച്ചത്. സ്വർണക്കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് ഈ ആവശ്യവുമായി കോൺഗ്രസ് കൗൺസിലർ രംഗത്ത് വന്നത്. ലോർദ് മാതാവിന് എത്രയോ പവന്റെ ഒരു സ്വർണക്കിരീടം കിട്ടിയതായി അറിഞ്ഞു. ചെമ്പിൽ സ്വർണം പൂശിയതായാണ് ഇടവകയിൽ വരുന്ന പൊതുജനങ്ങൾ പറഞ്ഞറിയുവാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ കിരീടം എത്ര പവനാണെന്നറിയുവാൻ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അച്ഛനെ അറിയിച്ചിട്ടുണ്ട് എന്ന് ലീല വർഗീസ് ഐ ന്യൂസിനോട് പറഞ്ഞു. ലൂർദ് മാതാവിനെ ഒരു സ്വർണ കിരീടം കിട്ടി, അത് ലൂർദ് പള്ളിക്ക് വളരെയധികം അതിൽ പവനുണ്ടാവും, എത്രയോ പവൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ജനങ്ങൾ എന്നെ വിളിച്ചിരുന്നത്. സ്വർണത്തിൻ്റെതായ ചെറുതായ ചെമ്പിൽ പൂശിയതായിട്ടാണ് പൊതുജനങ്ങൾ, അതായത് ഇടവകയിൽ വരുന്ന ജനങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് എനിക്ക് മുഴുവനായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ജനങ്ങൾക്ക് അതിൽ എത്രയാണ് പവൻ എന്നറിയാനുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഇത് പ്രത്യേകം സൂചിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ജനുവരി 15 സുരേഷ് ഗോപി പള്ളിയിൽ നേരിട്ടെത്തി കിരീടം സമർപ്പിച്ചത്. മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് തൊട്ടു മുന്നോടിയായിട്ടായിരുന്നു കിരീട സമർപ്പണം. നടൻ കുടുംബവും വൻ മാധ്യമപ്പടയുമായി എത്തി കിരീടം സമർപ്പിക്കുകയായിരുന്നു. ഏകദേശം 5 പവനോളം തൂക്കമാണ് കിരീടത്തിനുള്ളതെന്നായിരുന്നു അന്ന് വന്ന വാർത്തകൾ. എന്നാൽ ചെമ്പ് തകടിൽ സ്വർണം പൂശിയതാണെന്ന ആരോപണമാണിപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കിരീടത്തിൻ്റെ തൂക്കവും സ്വർണത്തിൻ്റെ അളവും വ്യക്തമായി പരിശോധിച്ച് കണക്കിൽ രേഖപ്പെടുത്തി വയ്ക്കണമെന്ന ആവശ്യം ഉയർന്നത്. ഇത്തരത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ചുമതലയേക്കുന്ന പുതിയ ഭരണസമിതി കിരീടം പരിശോധിക്കുകയും അപ്പോൾ സ്വർണത്തിൽ നിർമ്മിച്ചതല്ലെന്ന് തെളിയുകയും ചെയ്താൽ ഇപ്പോഴത്തെ ഭരണസമിതി പ്രതിക്കൂട്ടിലാകുമെന്ന് ഇടവക യോഗത്തിൽ ചിലർ ഉന്നയിച്ചതായി വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ കിരീടത്തിൻ്റെ കൃത്യമായ പരിശോധന പൂർത്തിയാക്കണം എന്നതാണ് ആവശ്യം. ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അടുത്ത യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്നാണ് വിവരം. അതേസമയം ആരോപണം സംബന്ധിച്ച് ഇതുവരെ സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൃശ്ശൂരിലെത്തുന്ന വേളയിൽ ഈ ആരോപണത്തിന് സുരേഷ് ഗോപി മറുപടി നൽകിയേക്കാം. ഏതായാലും വിഷയം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് LDFഉം UDFഉം. നേരത്തെ തന്നെ ഭരണപ്രതിപക്ഷങ്ങൾ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ജയിക്കുവാനുള്ള വെറും ഗിമ്മിക്ക് മാത്രമാണ് ഇതെന്നായിരുന്നു നേതാക്കൾ പ്രതികരിച്ചത്. ചെമ്പ് തെളിഞ്ഞാൽ തല പോകാൻ സാധ്യതയുള്ളതിനാൽ പള്ളിയിലെ പാതിരിയെ സ്വാധീനിച്ച് ആ കിരീടം തന്ത്രത്തിൽ മാറ്റി സ്വർണത്തിൽ മറ്റൊരെണ്ണം തീർത്ത് വെച്ച് തലയുരുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ആര് അമേദ്യം പൊതിഞ്ഞ് സ്വർണമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താലും 2 കൈയും നീട്ടി വാങ്ങുന്ന പള്ളിത്തന്തകളും ഈ വിഷയത്തിൽപ്പെട്ട്
നാറും എന്നുള്ളതിനാൽ എന്ത് തരികട കാണിച്ചും രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിലാണ് ഇരുകൂട്ടരും. കിരീടം ഇടവക കമ്മിറ്റിക്കാർ അവരുടെ സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റിയാൽ ഇതിനോടകം തീവട്ടികൾ കിരീടം മാറ്റിയില്ലെങ്കിൽ ആ പദ്ധതിയും പൊളിക്കാം. പൊളിച്ചാൽ ചെമ്പ് തെളിയും എല്ലാ അർത്ഥത്തിലും. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.